എല്ലാവർക്കും കൊല്ലാറയിൽ ഫുഡ് ആൻഡ് ഫാമിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഫ്ലോക്ക് ഉള്ളത് 7 ആണ്. ഇതുണ്ട് ഈ 6-ന്റെ മേലത്തെ ലൈൻ 7 ആണ്. ഈ 6 എന്ന് പറയുന്നത് താഴത്തെ ലൈനാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 7 ആണ് നമ്മളുടെ ഫ്ലോക്ക് ഇന്നത്തെ ഉള്ളത്. ഇനി അമോണിയ നോക്കാം. ഇത് നമ്മുടെ അമോണിയാണ്. അമോണിയ ഇന്ന് കുഴപ്പമില്ല, അത് 0-ക്കും 0.1-നും ഇടയിലാണ് നിൽക്കുന്നത്. അതായത് നോർമൽ കണ്ടീഷനിലേക്ക് വന്നു. ഇന്നലെ അപ്പോൾ നമ്മൾ 1 കിലോ പഞ്ചസാര 300 ലിറ്റർ ഇന്നലെ നമ്മൾ 1 കിലോ പഞ്ചസാര 3 ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ കുഴപ്പമില്ല ഇന്നത്തെ അമോണിയയുടെ കണ്ടീഷൻ. ഇനി നമുക്ക് pH നോക്കാം. pH ഇതാണ്. pH 7.6 തന്നെയാണ്. pH നമ്മുടെ 7.6 ആണ്. ഹൈ റേഞ്ച് pH 7.8 ആണ്. അത് രണ്ടും കുഴപ്പമില്ല. ഇനി നോക്കാൻ പോകുന്നത് നൈട്രൈറ്റും നൈട്രൈറ്റുമാണ്. ഇതാണ് നൈട്രൈറ്റ്. അത് രണ്ടും എന്നത്തെയും പോലെ 0 തന്നെയാണ്. ഇത് നൈട്രൈറ്റ് ആണ്, അതും 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ മെഷർമെൻറ്റ്സ്. ഫ്ലോക്ക് 7 ആണ്, pH 7.6 ആണ്, pH ഹൈ 7.8 ആണ്, അമോണിയ 0.1 എന്ന് പറയാം, പിന്നെ നൈട്രൈറ്റും നൈട്രൈറ്റും 0 ആണ്. അതായത് NO2 NO3 0 ആണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര, കാർബൺ സോഴ്സ് ആയിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. ഇന്ന് കുറച്ച് കഞ്ഞിവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ 3 ലിറ്റർ കഞ്ഞിവെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ലിറ്റർ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കൊടുത്തു. ഫുഡ് 250 ഗ്രാം. അതായത് നമ്മൾ ഇത്രയും 2-3 ദിവസം 200 ഗ്രാമാണ് രാവിലെ കൊടുത്തത്, വൈകുന്നേരം 200 ഗ്രാം. ഇന്ന് മുതൽ 250 ആക്കിയിട്ടുണ്ട് ഞാൻ. അതായത് 50 ഗ്രാം കൂടുതലാക്കി. ഇപ്പോൾ 200 കാര്യം അവർ വളർന്നു വരുവാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫുഡും കൂട്ടണം. ഇപ്പോൾ ഫുഡ് കൂട്ടിയിട്ടുണ്ട്. കാർബൺ സോഴ്സ് ഞാൻ കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നാളെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം കുറച്ച് കഞ്ഞിവെള്ളം കൂടെ കിട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു 10 മണിയാകുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒഴിക്കാം. അപ്പോൾ ടോട്ടൽ ഞാൻ നാളെ പറയാം അതിൻ്റെ കണക്ക്. അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ. വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.